കരങ്ങൾക്കൂപ്പി കണ്ണുകൾ തുറന്ന് എൽത്താരയിലേക്ക് നോക്കി സ്നേഹത്തോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ കർത്താവ് എഴുന്നള്ളിരിക്കുന്ന സമയമാണ്. ഇരുപത്തിയൊൻപതാമത്തെ അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, അതിൻ്റെ 13-ാമത്തെ വചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഒരുവരിതുവരെ നോക്കിയാൽ സത്യമാണ്, നമ്മൾ ഒത്തിരി ദൈവത്തെ ആരാധിക്കുന്നവരാണ്, അധരം കൊണ്ട് ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. മണിക്കൂറുകൾ ജപമാല ചൊല്ലിയും കരുണക്കൊന്ന് ചൊല്ലിയും ഗുരുശിന്റെ വഴി ചൊല്ലിയും വചനം വായിച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ. വചനം പറയാണ്, ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ പ്രാർത്ഥന വെറും അധര വ്യായാമമായി മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണമെന്നാണ് വചനം പറയുന്നത്. പ്രവാചകനിലൂടെ പറയാണ്, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്നും അകന്നിരിക്കുന്നു. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷിക നിയമമാണ്. കണ്ടോ, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നാ കർത്താവ് പറഞ്ഞത്. മക്കളെ, ഹൃദയം പരിശോധിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ. നമ്മുടെ അധരം കൊണ്ട് എത്രമാത്രം നമ്മൾ ദൈവത്തെ സ്തുതിച്ചാലും, അധരം തുറന്ന് എത്രമാത്രം നമ്മൾ ദൈവത്തെ ആരാധിച്ചാലും, നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും നടുവിൽ നിന്ന് എത്ര ഉച്ചത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിലവിളിച്ചെന്ന് പറഞ്ഞാലും ഹൃദയം നമ്മുടെ കർത്താവിൽ നകലെയാണോ എന്നുള്ളതാണ്. കാരണം ഹൃദയം പരിശോധിക്കുന്നവനാണ്. ഹൃദയത്തിലെല്ലാ തിന്മകളും നിറഞ്ഞു നിന്നുകൊണ്ടായിരിക്കും നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരം ഹൃദയത്തിൽ കുടികുത്തി വാഴുന്നുണ്ടാകാം, അസൂയുണ്ടാകാം, വെറുപ്പുണ്ടാകാം, ചുമിക്കാൻ പറ്റുന്നില്ലായിരിക്കാം, ദൈവത്തോടുള്ള സ്നേഹമില്ല, സഹോദരങ്ങളോടുള്ള സ്നേഹമില്ല. അങ്ങനെ ഒരാത്മീയമായ സകല കാര്യങ്ങളിലും വ്യാപരിക്കുമ്പോഴും ഹൃദയം കർത്താവിൽ നിന്നകന്നും ഹൃദയത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതെ നമുക്ക് കടന്നു പോകാൻ പറ്റും. അവരെ നോക്കിക്കൊണ്ട് കർത്താവ് വിളിക്കുന്ന പേരാണ് കപടനാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതമെന്ന്. മക്കളെ, രക്ഷിക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് കരങ്ങൾക്ക് ശക്തി കുറഞ്ഞു പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. എൻ്റെയും നിങ്ങളുടെയും ആ ബന്ധം തകർന്നു പോകാനുള്ള കാരണം നമ്മുടെ പാപമാണെങ്കിൽ അതേക്കുറിച്ച് അനുദപിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. എൻ്റെ ഹൃദയം പരിശോധിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. എൻ്റെ കർത്താവിനോടാണ് എനിക്ക് ബന്ധമെങ്കിൽ, എൻ്റെ ദൈവത്തോടാണ് അധികമായ അളവിൽ എനിക്ക് സ്നേഹമെങ്കിൽ, മക്കളെ, നമ്മൾ നിരന്തരം ആത്മീയ കാര്യങ്ങൾ അന്വേഷിക്കുന്നവരായിട്ട് മാറും. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടേതായ എല്ലാ സ്വകാര്യ നിയോഗങ്ങളെയും വേദനകളെയും പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഈ പ്രത്യേക ജീവിത വേദനയുടെ മേൽ, സഹനത്തിൻ്റെ മേൽ നിന്റെ കൃപ നിറയുന്ന ആശീർവാദം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് ഈശ്വര ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.